മഹാന്മാരായ അയിമ്മത്ത് രേഖപ്പെടുത്തുകയാണ്, ആഖിബത്ത് മോശമാകാൻ കാരണമാകുന്ന കാര്യങ്ങളിലൊന്ന് അത്തഹാവുനു ബിസ്സലാ, അത് നിസ്കാരത്തിന്റെ കാര്യത്തിൽ നിസാരത പുലർത്തലാണ്. നിസ്കാരം അത് അത്ര വലിയൊരു സംഗതി ഒന്നാണ് എന്ന് ഉള്ളോണ്ട് അങ്ങോട്ട് വിശ്വസിക്കണില്ല. ഒരു വക്കത്ത് കലാ ആവുക എന്ന് പറഞ്ഞാൽ അതൊന്നും അത്ര വലിയൊരു സംഗതിയൊന്നും അല്ല എന്നുള്ള തോന്നല്, നിസ്കാരം ഒന്ന് നഷ്ടപ്പെട്ടു പോവുക അതൊന്നൊരു വിഷയമല്ലാതായി തോന്നുക, അള്ളാഹു കാക്കട്ടെ. ശ്രദ്ധിക്കണം, നമ്മുടെ കൂട്ടത്തിൽ ആർക്കെങ്കിലും അങ്ങനെയൊക്കെ ഒരു കലാ ആകലൊന്നപ്പോൾ ഒരു പ്രശ്നമല്ല എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ടെങ്കിൽ മുഅ്മിനെ ചിന്തിക്കണം, നമ്മുടെ കാര്യത്തിൽ എന്താണാവോ അള്ളാഹു തീരുമാനിച്ചത് പടച്ചോൻ കാക്കട്ടെ, അള്ളാഹു കാക്കട്ടെ. ഇത്ര ആളുകൾക്ക് നിസാര വിഷയത്തിൽ നിസ്കാരം കലാ ആവാറുണ്ട്. ഒരു പക്ഷേ ഇന്ന് സുബഹി കലാ ആയവർ ഈ കൂട്ടത്തിലുണ്ടാകാം, ഒരു പക്ഷേ ഇന്ന് ലുഹറ കലാ ആയവർ ഈ കൂട്ടത്തിലുണ്ടാകാം, ഇന്ന് അസ്ർ നിസ്കരിക്കാത്തവർ ഈ കൂട്ടത്തിലുണ്ടാകാം. മുഅ്മിനെ ഒരു വാക്ക് ശ്രദ്ധിക്ക മുഅ്മിനെ, അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, മൻ തറക സ്വലാത മുതഅമ്മിദ കതബല്ലാഹു ഇസ്മഹു അലാ ബാബിന്നാർ. ഈ ഹദീസിന്റെ അർത്ഥം എന്റെ മുഅ്മിനീങ്ങൾ ശ്രദ്ധിക്കണം. അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, മൻ തറക സ്വലാത മുതഅമ്മിദ, മനഃപൂർവം ഫർളായി ഒരു നിസ്കാരം ഒരാളങ്ങ് ഒഴിവാക്കി. അതൊന്നും വലിയൊരു വിഷയമൊന്നുമല്ല. കല്യാണം, ഒരു കല്യാണം ഉണ്ടെങ്കിൽ എത്ര മനുഷ്യന്മാർക്ക് അന്ന് ലുഹുർ കലാവുന്നത്, കല്യാണത്തിന്റെ അന്ന് ലുഹുർ കലാകുന്ന എത്ര ആളുകളുണ്ട്. പലപ്പോഴും വന്ന് വരന് പുതിയാപ്പിളക്ക് കല്യാണമല്ല, നിസ്കാരമല്ല, പുതിയണ്ണിന് നിസ്കാരമല്ല. എന്താണ് റബ്ബെ ഒരു വിവാഹ ദിവസം എന്നൊക്കെ പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ വലിയ ഒരു ടേണിങ് പോയിന്റ് അല്ലേ? അന്ന് നിസ്കാരം കല ആക്കുന്നവൻ എന്ത് വിലയാണ് നിലയാണ് നിസ്കാരത്തിന് അവൻ കൽപ്പിക്കുന്നത്? എങ്ങനെയാണ് അവൻ്റെ ജീവിതത്തിൽ ബർക്കത്തുണ്ടാവുക? അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. നിങ്ങളിത് ശ്രദ്ധിക്കണം, ഇത് ഗൗരവമായി കണക്കിലെടുക്കണം. എന്തുകൊണ്ട് കളിച്ചാലും നിസ്കാരം കൊണ്ട് കളിക്കണ്ട. മൻ തറക സ്വലാത മുതഅമ്മിദ, മനഃപൂർവം ഒരാൾ ഒരു നിസ്കാരം അങ്ങ് ഒഴിവാക്കിയാൽ കതബല്ലാഹു ഇസ്മഹു അലാ ബാബിന്നാർ, അവന്റെ പേര് നരകത്തിന്റെ കവാടത്തിന്റെ മേൽ ഇലാഹായ റബ്ബ് രേഖപ്പെടുത്തുമെന്ന് قال رسول الله صلى الله عليه وسلم. എന്റെ പേര് നരകത്തിന്റെ കവാടത്തിന്റെ മേൽ വരുന്നത് ഞാൻ ഇഷ്ടപ്പെടില്ല. ഞാൻ ഇഷ്ടപ്പെടുന്നവരുടെ പേരും നരകത്തിന്റെ കവാടത്തിന്റെ മേൽ വരുന്നത് ഞാൻ ഇഷ്ടപ്പെടില്ല. അങ്ങനെയാണല്ലോ മുഅ്മിനെ ഓരോ ബാപ്പയും ചിന്തിക്കണം. ആ ബാപ്പയുടെ പേര് നരകത്തിന്റെ കവാടത്തിന്റെ മേൽ വരുന്നത് ബാപ്പാക്ക് ഇഷ്ടമുണ്ടാവില്ല എന്നതുപോലെ മക്കളെ കാര്യത്തിലും ആ ഒരു നിർബന്ധ ബുദ്ധി നമുക്ക് വേണ്ടേ? നമ്മുടെ മക്കളുടെ പേര് നരകത്തിന്റെ കവാടത്തിന്റെ മേൽ വരുന്നത് നമുക്ക് സഹിക്കാൻ കഴിയോ? എങ്ങാനും നരകത്തിന്റെ കവാടത്തിന്റെ മേൽ ഒരാളുടെ പേര് വീണാൽ ആ പേരുമായാതെ അയാൾക്ക് സ്വർഗമില്ലെന്ന് കാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് ഈ പറയുന്നതെന്ന് ശ്രദ്ധിക്കണം, ഈ പറയുന്നത് ഉൾക്കൊള്ളണം. നരകത്തിന്റെ കവാടത്തിന്റെ മേൽ ഒരാളെ പേര് വീണാൽ അത് മായാതെ അയാൾക്ക് സ്വർഗം കിട്ടൂല. ഒരൊറ്റ വക്കത്ത് നിസ്കാരം മനഃപൂർവ്വമായിട്ട് ഒഴിവാക്കിയാൽ നരകത്തിന്റെ കവാടത്തിന്റെ മേൽ പേര് വീഴും. അപ്പൊ അത് മയക്കാനുള്ള വഴി എന്താ? അള്ളാഹുവിനോട് ദുആ ചെയ്തിട്ട് മാത്രം കാര്യമല്ല, ഫർള് നിസ്കാരത്തിന്റെ തൗബ, അള്ളാഹുവെ ആ നിസ്കാരത്തെ കലാ വീട്ടുക, എന്നിട്ട് അള്ളാഹുവിനോട് മാപ്പ് ചോദിക്കുക. ഫർള് നിസ്കാരത്തിന്റെ തൗബ, നിസ്കാരം കലാ വീട്ടലാണ്. ആ കാര്യത്തിൽ മുഅ്മിനീങ്ങൾ ശ്രദ്ധിക്കണം. ഇപ്പോൾ ഒന്നാമതായി ഈമാനില്ലാത്ത മരണത്തിന് കാരണമാകുന്ന കാര്യം മഹാന്മാരായ അയിമ്മത്ത് രേഖപ്പെടുത്തിയത് അത്തഹാവുനു ബിസ്സലാ, നിസ്കാരത്തിന്റെ കാര്യത്തിൽ നിസാരത പുലർത്തലാണ്. പേടി തോന്നുകയാണ്, അള്ളാഹു കാക്കട്ടെ. നമ്മുടെ വീട്ടിലുള്ള ജീവികൾ പോലും നിസ്കരിച്ചിട്ടില്ലെങ്കിൽ നമ്മളെ ശപിക്കും.
മുഅ്മിനെ, നമുക്ക് ചൂടും വെളിച്ചവും തരുന്ന സൂര്യൻ ഇലാഹായ റബ്ബിനോട് പറയുമത്രേ, അല്ലാഹുവേ, നിസ്കരിക്കാത്തവർ എന്നെ കൊണ്ടുള്ള ഉപകാരം എടുക്കുന്നത് എനിക്ക് പൊരുത്തമല്ല. അല്ലാഹ്ക്ക് സുജൂദ് ചെയ്യുന്നുണ്ട് സൂര്യൻ മുഅ്മിനെ. അലം തറ അന്നല്ലാഹ യസ്ജുദു ലഹു മം ഫിസ് സമാവാത്തി വമം ഫിൽ അർദ് വശംസു വൽ ഖമറു വൽ ജിബാൽ. ഈ സൂര്യനൊക്കെ അല്ലാഹ്ക്ക് സുജൂദ് ചെയ്യുന്നുവെന്ന് ഖുർആൻ പറഞ്ഞിട്ടില്ലേ? നിസ്കരിക്കാത്ത മനുഷ്യൻ എന്നെ കൊണ്ടുള്ള ഉപകാരമെടുക്കുന്നത് എനിക്ക് പൊരുത്തമല്ല. അല്ലാ, സൂര്യൻ അല്ലാനോട് പറയുമെന്ന് മുഹമ്മദ് മുസ്തഫ. എല്ലാം എല്ലാം ഓരോ വസ്തുക്കളും അതുകൊണ്ടുള്ള ഉപകാരം നിസ്കരിക്കാത്തവരെടുത്തു കഴിഞ്ഞാൽ ആ വസ്തുക്കൾ റബ്ബിനോട് പറയുമത്ര, അല്ലാ, നിസ്കരിക്കാത്തവരെന്നെ കൊണ്ട് ഉപകാരമെടുക്കുന്നത് എനിക്ക് പൊരുത്തമല്ല. അതുകൊണ്ട് മുഅ്മിനെ അത് ശ്രദ്ധിക്കണം. മുഅ്മിനെ, ഇലാഹായ റബ്ബൊരു വഖത്ത് പോലും കലാവാതെ മരണം വരെ നിന്ന് മുട്ടും കാലും നെറ്റിയും നിലത്ത് വെച്ച് സുജൂദ് ചെയ്യാനുള്ള തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. കാര്യങ്ങളിൽ വലിയൊരു കാര്യമാണല്ലോ മര്യാദയ്ക്ക് സുജൂദ് ചെയ്യാനുള്ളൊരു തൗഫീഖ്. എത്ര ആളുകളുണ്ട് റബ്ബേ, ഒന്നും മര്യാദയ്ക്ക് സുജൂദ് ചെയ്യാൻ കഴിയാത്ത ആളുകൾ. മുട്ടും കാല് മര്യാദയ്ക്ക് മടങ്ങൂല, മുട്ടുംകാലിൻ്റെ വേദന കൊണ്ട് ആ മുട്ടുംകാല് നിലത്ത് കുത്തിയിട്ട് നെറ്റി നിലത്ത് വെക്കാൻ കഴിയൂല, അതിൻ്റെ പേരിലൊക്കെ വിഷമിക്കുന്ന എത്ര ആളുകളുണ്ട്. എന്നോടൊരിക്കൽ സഹോദരൻ പറഞ്ഞു, എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്ന് ചോദിച്ചാൽ മരിക്കുന്നതിന് മുമ്പ് നേർക്കൊന്ന് സുജൂദ് ചെയ്യണം. അത് വലിയൊരു ആഗ്രഹം പറഞ്ഞപ്പോഴത്തേക്ക് ആ സഹോദരൻ്റെ കണ്ണ് നിറഞ്ഞു പോയി. അള്ളാഹുവേ, ഈ കൂട്ടത്തിലൊക്കെ മര്യാദയ്ക്ക് സുജൂദ് ചെയ്യാൻ കഴിയാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഏത് നിലക്കുള്ള വിഷമാണെങ്കിലും അത് തീർത്ത് നെറ്റിയും മുട്ടുംകാലൊക്കെ നിലത്ത് കുത്തി സുജൂദ് ചെയ്യാനുള്ള തൗഫീഖ് നൽകണേ റബ്ബേ. ആ തൗഫീഖ് മരണം വരെ ഞങ്ങൾക്ക് നിലനിർത്തി തരണേ റബ്ബേ. ഒരു അബ്ദ് തൻ്റെ റബ്ബിനോട് ഏറ്റവും അടുക്കുന്ന ഘട്ടം സുജൂദിൻ്റെ ഘട്ടല്ലേ മുഅ്മിനെ? അഖ്റബുമാ യകൂനുൽ അബ്ദു മിർ റബ്ബിഹി വഹുവ സാജിദ്. ഒരു അബ്ദ് തൻ്റെ റബ്ബിനോട് ഏറ്റവും അടുക്കുന്ന സമയം ഏഴ് അവയവങ്ങളും നിലത്ത് വെച്ചിട്ട് സുജൂദ് ചെയ്യുന്ന സമയമാണ്. അങ്ങനെ ഒരു സമയം കിട്ടാത്തൊരവസ്ഥ വരിക, അതിനുള്ള തൗഫീഖ് കിട്ടാതിരിക്കാന്ന് പറഞ്ഞാൽ അതൊരു നഷ്ടം തന്നെയാ. അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. മരണം വരെ ഹൈറായ നിലക്ക് വെക്കേണ്ട അവയവങ്ങളൊക്കെ നിലത്ത് വെച്ചിട്ട് തന്നെ സുജൂദ് ചെയ്യാനുള്ള തൗഫീഖ് അള്ളാഹു തരട്ടെ. അത് വലിയൊരു സംഗതിയാണ്. മുത്തുനബിയുടെ കൂടെ സ്വർഗത്തിൽ എനിക്കിങ്ങനെ നടക്കണം എന്നൊരു സഹാബി ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ അള്ളാഹുവിൻ്റെ ഹബീബ് പറഞ്ഞതെന്താ? നബിക്കെല്ലോ സേവനങ്ങളും ചെയ്തു കൊടുക്കാൻ വേണ്ടി ഹബീബിൻ്റെ കൂടെ നടന്നു ബഹുമാനപ്പെട്ട കഅബ് ഇബ്നു റബീഅ റളിയല്ലാഹു അൻഹു. അങ്ങനെ മുത്തുനബി ചോദിച്ചു, എന്താ നിനക്ക് വേണ്ടത് എന്നോട് ചോദിച്ചോ എന്ന് പറഞ്ഞു. അപ്പോൾ നബി, പെട്ടെന്ന് ഞാൻ ചോദിച്ചാൽ എന്താ ഞാൻ ചോദിക്കേണ്ടത് നിനക്ക് മനസ്സിലാവുന്നില്ല, നാളെ ചോദിച്ചോളാം. ആ സഹാബി വര്യൻ പറയുകയാ, ഞാൻ അങ്ങനെ ചിന്തിച്ചു, സാമ്പത്തികമായിട്ട് കുറച്ച് പ്രയാസമുണ്ട്, മര്യാദയ്ക്ക് സ്വന്തമായിട്ടൊരു വീടില്ല, ഒരു ജോലിയുമില്ല, കുറച്ച് സമ്പത്ത് വേണം, അതെന്നെ ചോദിക്കാം. സാമ്പത്തികമായ ഒരു വർദ്ധനവ് അഭിവൃദ്ധി അത് ചോദിക്കാമെന്ന് ഞാൻ മനസ്സിൽ പ്ലാൻ ഇട്ടു. പിന്നെ ഹദ്ദസത്തിനി നഫ്സി, എൻ്റെ നഫ്സ് തന്നെ എന്നോട് പറഞ്ഞു, അതൊരു വിവരക്കേടാണ്, അതൊരു മണ്ടത്തരാൻ. ഇങ്ങനെ ഒരു ചാൻസ് കിട്ടിയിട്ട് ഈ ദുനിയാവ് ചോദിക്കേ, അമൽ മാലോ വല്ലഹലൂന ഇല്ല വദായിയോ വകുല്ലു വദീഇല്ല മഹാല തസായിലോ. അമൽ മാലോ വല്ലഹലൂന ഇല്ല വദായിയോ വകുല്ലു വദീഇല്ല മഹാല തസായിലോ. ഇതെല്ലാം നശ്വരമല്ലേ, എല്ലാം നീങ്ങിപ്പോകുന്നതല്ലേ. ഈ അനർഗ നിമിഷം നീ ദുനിയാവ് ചോദിച്ചു ഞാൻ എന്തിനു പാഴാക്കണം? അതുകൊണ്ട് ദുനിയാവൊന്നും ചോദിക്കണ്ട, പിന്നെന്താ ചോദിക്കുക? ഇങ്ങ മുത്തുനബിയുടെ കൂടെ സ്വർഗത്തിൽ ഇങ്ങനെ നടക്കണം, അതാ ഏറ്റവും വലിയ പൂതി, അതെന്നെ ചോദിക്കാന്ന് കരുതി. പിറ്റേന്ന് മുത്തുനബിയോട് ചോദിച്ചു, നബിയെ, ഇനി അസ്അലുക്ക മുറാഫഖതക ഫിൽ ജന്ന, ഇങ്ങ് സ്വർഗത്തിൽ നിങ്ങൾ റഫീഖാകണം, സ്വർഗത്തിൽ നിങ്ങളെ കൂടെ ഇങ്ങനെ നടക്കണം, അതാണ് എൻ്റെ പൂതി. ഹബീബ് ചോദിച്ചു, അതല്ലാതെ വേറൊന്നും ചോദിക്കാനില്ല നിനക്ക്? സ്വർഗത്തിൽ എൻ്റെ കൂടെ ഇങ്ങനെ നടക്കണം, എൻ്റെ റഫീഖായി നടക്കണം, അതാണ് നിൻ്റെ ആഗ്രഹം? ഹുവദാക്കയ റസൂലല്ലാ, നബി നിങ്ങൾ എന്നോട് പറഞ്ഞതാ, എന്താ വേണ്ടതെന്ന് വെച്ചാൽ ചോദിക്കാൻ, എനിക്കതന്നെ വേണം, എൻ്റെ ഏറ്റവും വലിയ സന്തോഷം നിങ്ങളെ കൂടെ നടക്കലാണ്.
ഉടനെ ഹബീബായ നബി തങ്ങൾ പറഞ്ഞതിങ്ങനെയാണ്, ഫഇന്നി അലാ ദാലിക ബികസറത്തി സുജൂദ്. ആയിക്കോട്ടെ, ഇൻഷാ അല്ലാ, നീ ഒരു കാര്യം ചെയ്യേ, ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം, സുജൂദ് നല്ലോണം അങ്ങട്ട് ചെയ്താളാ, ധാരാളം സുജൂദ് ചെയ്താളാ, എന്നാ സൗഭാഗ്യം നിനക്ക് കിട്ടുന്നു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം.